നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നു. എന്തിനാണെന്ന് മനസ്സിലായില്ല. ഈ മാനം കെട്ട ജീവിതം കണ്ടിട്ട്. മാനവും മാനക്കേടും എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നീ തെറ്റുകാരിയല്ലെന്നാണോ? അല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ എന്നെ വിട്ടയക്കുമോ? ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ. എന്തിനാടാ ഇവിടെ വന്നത്? പ്ലീസ് കുറച്ച് റെസ്പെക്ട് ആയി സംസാരിക്കണം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് വേണം? ഞാൻ ഈ നിൽക്കുന്ന രേഖയെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജാമ്യമോ? ജാമ്യത്തിലിറക്കാൻ വരുന്നവർക്ക് ചില നിലയും വിലയും ഒക്കെ വേണമെന്നുണ്ട്. അറിയാം. എന്റെ അച്ഛൻ കേശവക്കുറുപ്പ്. അദ്ദേഹത്തെ അറിയാത്തവർ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഈ നാട്ടിലെ പാവങ്ങളുടെ ദൈവമായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പിന്നെ എന്റെ ചേച്ചി. ചേച്ചി ഇപ്പോൾ ഈ നഗരത്തിലെ ഒരു പോലീസ് ഓഫീസറാണ്. ഇതൊക്കെയാണെങ്കിലും എനിക്കെന്താണ് വിലയെന്നല്ലേ ചോദിക്കാൻ പോകുന്നത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വക്കീലിനെയും കൊണ്ട് വന്നിരിക്കുന്നത്. വക്കീൽ. ഇൻസ്പെക്ടർ സാർ, ഞാനാണ് ജാമ്യം വക്കീൽ. മിസ് രേഖയെ ജാമ്യത്തിലെടുക്കാൻ വന്നിരിക്കുക. ഇതാ ഫീസും ആയിക്കഴിഞ്ഞു. പുരുഷു, ഇവരുടെ ഒപ്പ് വാങ്ങി ഇവരെ വിട്ടയക്കോ. യെസ് സാർ. വീട്ടിലേക്ക് വരൂ. ഇത്ര നാളും വിളിക്കാതെ ഇന്ന് മാത്രം വിളിക്കുന്നു എന്ന് വിചാരിക്കുകയായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഒരു സത്യം പറയട്ടെ, എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം മറന്ന് ജീവിക്കുന്ന ഞാൻ അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാമോ? എല്ലാ സ്നേഹബന്ധങ്ങളും അറുത്ത് ജീവിക്കുന്ന എനിക്ക് ഏത് പുതിയ ബന്ധവും ചേരുമെന്ന് തോന്നുന്നില്ല. വെറുതെ ഒന്ന് കയറിയിട്ട് പോയിക്കൂടെ. ഇനി ഒരിക്കലാകാം. വരട്ടെ. നിൽക്കടാ അവിടെ. ചേച്ചി. നീ എന്തിനാണ് അവളെ വിളിക്കുന്നത്? ഈ അർദ്ധരാത്രിക്ക് നീ എവിടെ നിന്നാ വരുന്നത്? രേഖയുടെ വീട്ടിൽ. എടാ, നിന്റെ ചേച്ചി അഭിമാനത്തോടെ ജോലി ചെയ്യാൻ നീ സമ്മതിക്കില്ലല്ലേ? അമ്മേ, ആ അഴിഞ്ഞാട്ടക്കാരിക്ക് നീ എന്തിനു ജാമ്യം നിന്നു? അമ്മേ, അവൾ ആരാണെന്ന് അമ്മയ്ക്കറിയാമോ? അവൾ ആരായാലും ഒരു ഹോട്ടൽ നർത്തകി എങ്ങനെയുള്ളവളായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്താ, ഹോട്ടൽ നർത്തകികൾ എന്ന് പറഞ്ഞാൽ ചീത്തയാണോ? പിന്നെ അവൾ വലിയ പരിശുദ്ധയാണോ? ചേച്ചി പരിശുദ്ധയാണോ? സാരമില്ലമ്മേ. ചേച്ചി, ചേച്ചി പരിശുദ്ധയാണോ എന്ന് ചോദിച്ചതിനെ ചേച്ചി എന്നെ അടിച്ചു. ചേച്ചി രേഖയെ പറ്റി എന്തെല്ലാം പറഞ്ഞു. അവൾ ചേച്ചി അടിച്ചോ? അവൾ എന്നെ അടിക്കുമോ? അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും. എനിക്ക് വിശപ്പില്ല. ജയാ, വാമോനെ, വന്ന് ഊണ് കഴിക്ക്. വിശപ്പില്ലെന്ന് പറഞ്ഞില്ലേ, വയ്ക്കൂടെ. രജനി, ഊണ് കഴിക്കാൻ വരുന്നുമില്ലേ? ആദ്യം ആ മണ്ടനോട് ഉണ്ണാൻ പറയണം. എടാ മോനെ, നിന്റെ ചേച്ചി നിന്നോട് ഊണ് കഴിക്കാൻ പറയുന്നു. ഞാനെന്താ ശാസ്താട്ടരാമനാണ്? ആദ്യം ഇൻസ്പെക്ടർ സാറിനോട് ഊണ് കഴിക്കാൻ പറയണം. രജനി, നീയല്ലേ മൂത്തത്, വാശി പിടിക്കാതെ വന്ന് ഊണ് കഴിക്കും. നോക്കൂ അമ്മേ,
ഞാൻ അവന് വേണ്ടിയല്ല വരുന്നത്, അമ്മയ്ക്ക് വേണ്ടി വേണമെങ്കിൽ വരാം. എടാ മോനെ, നിന്റെ ചേച്ചി ഉണ്ണാൻ വരുന്നുണ്ട്, നീ മാ. അമ്മ, ഞാൻ എന്റെ കാര്യം പറഞ്ഞേക്കാം, വേറെ ആർക്കും വേണ്ടിയല്ല വരുന്നത്, അമ്മയ്ക്ക് വേണ്ടി മാത്രമാ, മനസ്സിലായ? വയറ് നിറച്ച ആഹാരം കഴിക്കേ, അപ്പൊ വഴക്ക് കൂടാൻ ശക്തി കിട്ടും. അവിടെ നടന്നത് എന്താണെന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? ഭംഗിയുള്ള ശരീരം ഇങ്ങനെ വസ്ത്രം കൊണ്ട് മറയ്ക്കുന്നത് ശരിയാണ്. അവന്റെ കുടുക്കിൽ ഞാൻ അകപ്പെട്ടത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവസാനം നീ എങ്ങനെ രക്ഷപ്പെട്ടു? അതൊരു വലിയ തമാശയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവന് കണ്ണടയില്ലെങ്കിൽ കണ്ണ് കാണില്ലെന്ന്.
അവന്റെ പേര് ശർമ്മയെന്നല്ലേ? അവൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവന്റെ വീട് എനിക്കറിയാം.